ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, 5 മിനിറ്റ് പോലും വേണ്ട. ബ്രെഡ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മളിതിൻ്റെ കൂടെ പഞ്ചസാര അല്ലാതെ വേറെ ഒന്നും ചേർക്കുന്നില്ല. ബ്രെഡ് പോപ്കോൺ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കാവുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുക. ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ നമ്മൾ പോപ്കോൺ എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ കട്ട് ചെയ്യാൻ അറിയുന്നവർ അതുപോലെ കട്ട് ചെയ്യുക. അങ്ങനെ അല്ലാത്തൊരു ചെറുതായിട്ട് ദേ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. സെൻറ്റർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക, ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്താൽ, അതാണ് ഞാൻ പറഞ്ഞത് നല്ല ഫ്രഷ് ബ്രെഡ് എടുക്കണമെന്ന്. ഇപ്പോൾ ഇതിന് മാത്രമല്ല, നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് ക്രംസ് അത് പൊടി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതല്ലാതെ നമ്മൾ ബ്രെഡ് റോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്നും കൂടി ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിപ്പം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടും. ഈ ഒരു വലിപ്പത്തിൽ മതിയാവും നമുക്ക്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ അതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊന്നുമില്ല, നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഓയിലൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് ആദ്യം ബ്രെഡിനൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറാക്കി നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്ന സമയത്ത് പ്രസ് ചെയ്യരുത്. അപ്പോൾ എല്ലാ ബ്രെഡും ഒന്ന് ചൂടാവണ വരെ പ്രസ്സാവാതെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് ഏതാണ്ട് എല്ലാം ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്, ഒരു ബ്രൗൺ നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഈ പാൻ തന്നെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ മാറ്റിയിട്ട് വീണ്ടും ഇത് തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര നമ്മളൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക, ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടിത് മെൽറ്റായി ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കഴിക്കാനായിട്ട്. ബ്രെഡ് കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മളെന്നും സാധാരണ രീതിയിൽ ഓംലെറ്റും അല്ലെങ്കിൽ ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തൊക്കെ കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ കഴിക്കൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും ഇത്. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോപ്കോൺ റെഡിയായി. ഷുഗർ കാരമലൊക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡിയായി. നല്ല ക്രിസ്പിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അവർ ടി വി ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറിച്ച് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെഡ് പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. മധുരവും കൂടി ചേരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾക്ക്, ഇതുപോലെ നല്ലൊരു നല്ല സ്നാക്സിൻ്റെ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.